ഹായ്, ഞാൻ ഷമി. ഇയാൾ ഇന്ന് തന്നെ എങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല, മൂന്നാല് ഇന്റർവ്യൂ എടുത്തു. ഇത് നാലാമത്തെ ഇന്റർവ്യൂ ആയിട്ടാണ്. അപ്പോ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഞാൻ ചെയ്യുന്ന ഡിഷ് സൂപ്പർ ഡിഷാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ. ചില വെള്ളരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. വെള്ളരിക്ക് വലിയ ഫ്ലേവർ ഉണ്ടാവില്ല, എന്നാലും വെള്ളരി നമ്മുടെ തൈരിന്റെ ഫ്ലേവറിനെ കുറച്ച് കമ്മിയാക്കും. വെള്ളരി അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ തേങ്ങ ഉണ്ട്, വെള്ളരി ഉണ്ട്, തൈരുണ്ട്, ചിക്കൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. കുക്കിംഗ് ഒന്നും അധികവും ഇല്ല. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. നിങ്ങളൊന്നും മിസ്സാക്കണ്ട, ഇതിൽ ഓരോ പാർട്ടും വൺ ബൈ വൺ ചെയ്യുന്നതാണ്. അപ്പൊ ഓക്കെ, ഇത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ നല്ല നല്ല ഡിഷിങ്ങൊക്കെ കൊണ്ടുതരാം. നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന കുറെ ആൾ കാണുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകല്ല. എന്തായാലും ആ ബെൽ ബട്ടണോ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്യും. എന്നാൽ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ഡിഷായിട്ട് കൊണ്ടുവരാലോ. അപ്പൊ ഓക്കെ, നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. വ്യത്യസ്തമായിട്ടുള്ള ഡിഷ് ഇതൊക്കെ ഞാൻ കൊണ്ടുതരാം. അപ്പൊ ഓക്കെ, നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കണ് പിന്നെ ഞാനിപ്പോ ഒരു ഇതായി ഈ സൈസിലെടുത്തിന് ബോൺ പീസ് ആണ് കേട്ടോ, എല്ലുള്ള പീസ്. അതൊരു പിന്നെ അഞ്ചെട്ട് പീസ് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് നമ്മൾ ഇതായി ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ ലെമണ്, ഒരു ലെമണും ഒഴിക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് മാരിനേഷൻ ചെയ്ത് നോക്കാം. അടുത്ത നമ്മള് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി നെയ്പ്പിട്ടിന് കുറച്ചും കൂടി ഇട്ടു കേട്ടോ. ഇതിന് ഒന്നേ കാലിട്ടു. അതുപോലെ തന്നെ ജീരപ്പൊടി എന്ന് വെച്ചാൽ ബ്ലാക്ക് കേട്ടോ, കുമ്മിൻസിയുടെ, അതൊരു കാൽ ടീസ്പൂണ്. പിന്നെ പെപ്പർ പൊടിച്ചത് കേട്ടോ, ബ്ലാക്ക് പെപ്പർ പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണ്. അതുപോലെ മഞ്ഞൾപ്പൊടി, അതൊരു കാൽ ഒരു പിഞ്ച്. പിന്നെ മല്ലിയില അല്ലെ മല്ലിപ്പൊടി, അതൊരു ഹാഫ് കേട്ടോ. പിന്നെ ഗരം മസാല, അതൊരു കാൽ ടീസ്പൂണ്. പിന്നെ റൈസ് പൗഡർ എന്നുവെച്ചാൽ അരിപ്പൊടി, അതൊരു ഒരു ഹാഫ് ടീസ്പൂണ്, ഇത്ര വേണ്ടു. പിന്നെ നമ്മുടെ പിന്നെ വെളിച്ചെണ്ണ 2 ടീസ്പൂൺ വെച്ചാൽ മതി. ഓക്കെ, ഇത് നന്നായിട്ട് മാരിനേഷൻ ചെയ്തെടുക്കാം. ഇതൊരു 20 മിനിറ്റ് വെക്കണേ. അപ്പോൾ ഓക്കെ, നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് വെച്ചതല്ലേ മസാല വെച്ചിട്ട്. ഇനി നമുക്കിത് ഓയിൽ ഫ്രൈ ആക്കാം. ഇതാ ഇതിൽ ഓയിൽ ഫ്രൈ ആക്കാം, നല്ല ഡീപ് ഫ്രൈ കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ്നെസ്സിൽ കിട്ടുള്ളൂ. മീറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കണം, പക്ഷെ നന്നായി ഫ്രൈ ആവും വേണം. ആ രീതിയിലാണ് ചെയ്യാൻ. നമ്മൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ആ അടിപൊളിയായി. ഇപ്പം ഈ സാധനം നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, ഇതെല്ലാം എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നീങ്ങാം. അപ്പോൾ അടുത്തത് നമ്മൾ ഇതാ വെള്ളം തിളക്കുന്നുണ്ട്. വെള്ളം തിളക്കുന്നതിലേക്ക് ഇതാ ഇത് കണ്ടില്ല, വെള്ളരി തൊലി കളഞ്ഞ് സീഡൊക്കെ കളഞ്ഞ് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്താണ്. ഒരു ഹാഫ് ഇല്ല, ഹാഫിനേക്കാളും ചെറുത് കേട്ടോ. അത്ര വെള്ളരി എടുത്തിന്, ഈ ഒരു ബൗളിൽ വെള്ളരി എടുത്തിന്. ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക, തിളപ്പിക്കുക നന്നായിട്ട്. അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും ആവശ്യമുള്ളത് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. മഞ്ഞളും ആവശ്യമുള്ളത്. ഓക്കെ, ഇത് നന്നായിട്ട് കുക്കായി വരാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വെള്ളരി റെഡി ആയിട്ടുണ്ട്. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. നന്നായിട്ട് ബോയിലാവണം. ഇനി നമുക്ക് അടുത്ത ഇത് സോസ് ഉണ്ടാക്കണം. അടുത്ത നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ഇത് ഇടുന്നുണ്ട്, വെള്ളരി ജ്യൂസ് മെഷീനിലേക്ക് ഇടാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ ഒരു കപ്പ് മിന്റ് ലീഫ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മിന്റ് ലീഫും കൂടെ അതിലേക്ക് ഇടാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് തൈര് കേട്ടോ. ഇതാ ഒരു ടേബിൾ സ്പൂണ് തൈര്. തൈര് അതിന് ശേഷം ബാക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് ജീരപ്പൊടി കേട്ടോ, ബ്ലാക്ക് കുമ്മിൻസിയുടെ, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായി പേസ്റ്റ് ചെയ്തെടുക്കുക. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി പേസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ ഒരു കപ്പ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, വിപ്പ് ചെയ്തെടുക്കുക. നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ സോസിലേക്ക് തന്നെ അഡീഷണൽ സാധനം കയറാണ്ട് പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ നമുക്ക് പോവാം. അപ്പോൾ അടുത്തത് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ അതിന് ജിഞ്ചർ ഗാർലിക്ക് ചെറിയൊരു സ്പൂൺ കേട്ടോ, നേരത്തെ ഞാൻ ചെയ്ത് വെച്ചതിന് ബാക്കിയുണ്ടായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് ചെറിയ കപ്പ് കേട്ടോ, ചെറിയ കപ്പ് തേങ്ങ, പിന്നെ ഒരു ഹാഫ് ഉള്ളിയാണ് കേട്ടോ, ഹാഫ് ഉള്ളിയാ, പിന്നെ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ടും എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡർ. ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം, നോക്കിയിട്ട് കുറച്ച് അന്ന കുറച്ചിട്ടാലും കുഴപ്പമില്ല, കുറച്ചിട്ടിട്ട് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഇതാ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പേസ്റ്റ് ആക്കി എടുക്കും. ഞാൻ ഉപ്പിട്ടിട്ടിരുന്ന കേട്ടോ, ഉപ്പിട്ടിട്ട് തന്നെ ചെയ്ത നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതേ രീതിയിൽ നല്ല കളർ ഉണ്ടില്ല, ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്ന കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോസിലേക്ക് വേണ്ടിയിട്ട് താളിക്കുന്ന കേട്ടോ. ഓക്കെ, ഗാർലിക്ക് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് വന്നാൽ ചെറിയ ഉള്ളി, ഞാനൊരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നന്നായി അരിഞ്ഞിന്, അതും ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ പോരെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ, വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് ഒരു ബ്രൗണിഷ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ, ഹാഫ് ടീസ്പൂൺ കേട്ടോ കാശ്മീരി ചില്ലി ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക. അപ്പം തന്നെ എടുക്കുക കേട്ടോ, കരിഞ്ഞു പോയത് ഇതാ ആയി. ഓക്കെ, ഇതിന് നേരെ നമ്മൾ ഈ നേരത്തെ ആക്കിയ സോസിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് പ്ലേറ്റ് ചെയ്യാം. ഇത് ശരിക്കും നിങ്ങളെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിപ്പം ഇത് ഈ തടുക്ക മിക്സ് ചെയ്യാൻ, എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇടാൻ, അതുപോലെ തന്നെ നമ്മൾ ഈ ചമ്മന്തിയും അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ശരിക്കും നിങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയാണ് കഴിക്കേണ്ടത്. പിന്നെ ആ പ്ലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിച്ചുതരാം. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ എടുത്തു, ഫ്രൈ എടുത്ത് ഓരോ ഭാഗത്തായിട്ട് വെച്ചു. ഓക്കെ, ഒരു 4-5 ഫ്രൈ എടുത്തു. ആ പ്ലേറ്റിംഗ് ടെക്നിക്സ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, 4 ഫ്രൈ എടുത്തു. പിന്നെ ഇതൊന്ന് മിക്സ്, ഒരു പാർഷ്യൽ ഭാഗം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇതാ പാർഷ്യൽ ഭാഗം മിക്സ് ചെയ്തു. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിൽ തന്നെ, എന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഈ തടുക്ക മുകളിൽ നിന്ന് എടുക്കുന്നുണ്ട് കുറച്ച് കേട്ടോ, അത് അധികം ഇളക്കാതിരുന്നേ, എനിക്കിതിലൂടെ വേണമായിരുന്നു. ഇത് ഇതിൻ്റെ സെൻറ്ററിലോ ഒരു കുറച്ചൊരു അതോ ആ ഓയിലൊക്കെ കണ്ടോ, ആ രീതിയിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇത് എന്താ പറയുക, നമ്മൾ ഇതൊരു ഡിസൈൻ ആക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്യൂവിൽ നിന്നുള്ള ഒരു ഡിസൈൻ, ആ ഡിസൈനിലേക്ക് 2 സ്പൂൺ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അടുക്ക ഇത് ഇങ്ങനെ കറക്റ്റ് എടുത്തിട്ടില്ല, ഇതൊന്ന് ടൈറ്റ് ആക്കാം. ഓക്കെ, ടൈറ്റ് ആക്കിയിട്ട് ഇത്ര ക്വാണ്ടിറ്റി വേണ്ട. ഓക്കെ, ഇത് എടുക്കാം, ഇതിലേക്കൊന്ന് ഫുള്ള് ഇതൊന്ന് ആക്കിക്കൊണ്ടുവരാം. ഇത് ഈ അറ്റത്തും കണ്ടോ, ഈ അറ്റം ഇങ്ങനെ പിടിക്കാം, ഈ പിടിച്ചിട്ട് പിന്നെയും ടൈറ്റ് ആക്കാം, പിന്നെയും വലിക്കാം, പിന്നെയും ഇതാ കണ്ടോ, നമുക്ക് ആ ഷേപ്പ് കിട്ടുന്നുണ്ടോ, നല്ല കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതും കൂടെ വെക്കാം. പ്ലേറ്റിംഗ് എന്തായാലും നിങ്ങൾ പഠിച്ചോ. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2-3 മിൻറ്റ് ലീഫ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടോപ്പിൽ കൊടുക്കാം, ടോപ്പിൽ വേണ്ട, ഇത് ഇങ്ങനെ ഇങ്ങനെ കിട്ടോ, അവിടെ ഇവിടെ കിട്ടോ. ഓക്കെ, ഞാൻ അടുത്തത് കുറച്ചൊന്ന് കടുക്, പിന്നെ എന്താ പറയുക ഇതാ ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇങ്ങനെ അതാ സ്പ്രിങ്കിൾ ചെയ്തോണ്ടില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. യെസ്,
നമ്മുടെ ഡിഷ് റെഡി ഇനി ഞാൻ പിന്നെ ഇത് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം നമ്മുടെ സാധനം മുന്നിൽ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാം കണ്ടില്ല പ്ലേറ്റിംഗ് നിങ്ങൾ പഠിച്ചാണല്ലോ ഇങ്ങനെ നല്ല ക്യൂലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസ് എങ്ങനെ ചെയ്യണം ഇപ്പം സ്പ്രെഡ് ചെയ്തൊക്കെ ഓക്കെ നമുക്ക് എന്തായാലും കഴിക്കുന്നതിലേക്ക് പോവാം ഇത് കഴിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ചേ കഴിക്കാൻ പാടുള്ളൂ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് ഫ്ലേവേഴ്സ് കിട്ടണമെന്നില്ല അപ്പൊ ഈ ഒരുമിച്ചുള്ള ഫ്ലേവേഴ്സേ നമുക്ക് നല്ല ടേസ്റ്റ് തരുള്ളൂ പിന്നെ ഇപ്പൊ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തി ആക്കിയിട്ടുണ്ട് ഇതാ ചപ്പാത്തി എടുക്കാം ചപ്പാത്തിയുടെ പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാച്ചിങ് ആയിരിക്കും അപ്പൊ ഇതൊന്ന് കഴിക്കാം ഇതൊന്ന് ഫോക്കസ് ചെയ്യാം ഇതാ ഇതിങ്ങനെ എടുക്കാം എല്ലാം കൂടി അങ്ങനെ അമർത്ത പിന്നെ ചിക്കനും അതുപോലെ തന്നെ ചമ്മന്തിയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സോസും എല്ലാം കൂടി ഒരുമിച്ചെടുക്കുക ഇതാ ഓ നല്ല ഇളകി ചിക്കനൊന്ന് ഉടക്കട്ടെ ചിക്കനെല്ലാം നല്ല കുക്ക്ഡായി കുറച്ച് തണുത്തു കഴിഞ്ഞു വെച്ചാൽ കുറച്ച് ടൈമായി പോയി എന്നാലും കുഴപ്പമില്ല അപ്പോൾ ചമ്മന്തിയും ചിക്കനും സോസും റെഡി നല്ല കോമ്പിനേഷൻ നമ്മളെ വെള്ളരി ശരിക്കും പറഞ്ഞാൽ അറിയുന്നൊന്നുമില്ല കേട്ടോ ഞാൻ വെള്ളരിന്റെ ഫ്ലേവർ എന്തായാലും കിട്ടൂല എന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും ആ തൈരിന്റെ ഇത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വെള്ളരി യൂസ് ചെയ്തത് തൈരിന്റെ ആ ഒരു കുത്തലുണ്ടാവല്ലോ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ വെള്ളരിക്കൊന്നും ഫ്ലേവർ ഒന്നും കിട്ടൂല നമ്മളെ മോരൊക്കെ ചെയ്യില്ല അതുപോലെ അപ്പൊ എന്താ നല്ല സാധനം ചമ്മന്തിയും പുളിയൊക്കെ ഇഷ്ടമുള്ളവർ അതിൻ്റെ കൂടെ ചിക്കനൊക്കെ വരുമോ തനി നാടൻ പ്യുവർലി നാടൻ അതിൻ്റെ കൂടെ ആ തടുക്ക ചെയ്തില്ലേ ആ തടുക്കിന്റെ ഫ്ലേവർ നന്നായി കിട്ടുന്നുണ്ട് തടുക്ക എല്ലാം കൂടി ബാലൻസ് ആയി നമുക്ക് അധികം പണി കുക്കിംഗ് ഗ്യാസിലുള്ള പണിയൊന്നും ഇല്ലല്ലോ അത് ചിക്കൻ ഫ്രൈയിലാക്കിയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്യാം സൂപ്പർ സാധനം ഒരു വെസ്റ്റേൺ ക്വാണ്ടി സ്റ്റൈലിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലേ അത് പഠിച്ചില്ലേ അപ്പൊ ഇങ്ങനെയുള്ള നാടൻ ഡിഷ് പ്യുവർലി നാടൻ ഡിഷ് നാടൻ ഡിഷുകൾ ഇതേപോലെ നമുക്ക് ട്രൈ ചെയ്യാം പല രീതിയിലുള്ള റെസിപ്പികളായിട്ട് അത് നല്ല അതിൽ ഇങ്ങനെ ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ അതിന്റെ എല്ലാം കൂടിയുള്ള ആ ചെറുപുള്ളിയൊക്കെ ഉള്ള അപ്പോ അതിന് സ്റ്റോപ്പ് ചെയ്യാം നല്ല രസമുണ്ട് നിങ്ങളും ഇത് ഉണ്ടാക്കിയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യും നിങ്ങളെ എന്താ പറയാ എല്ലാവരിലും എത്തട്ടെ സബ്സ്ക്രൈബിന്റെ എണ്ണയിൽ കൂടട്ട് പിന്നെ എന്നൊക്കെ ബൈ പറയാം എല്ലാവരോടും ടാറ്റ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഇൻസ്റ്റാ ഫോളോ ചെയ്യുക എന്റെ ഇൻസ്റ്റ ഉണ്ട് ഷെമി മെസ്സേജ് കേട്ടോ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാം അപ്പൊ ഓക്കെ ബൈ ബൈ.